ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ ബോളിവുഡ് മൂവി ഭൂൽ ഭുലയ്യ 2 ആണ്. 2007 പുറത്തിറങ്ങിയ അക്ഷയ് കുമാറിന്റെ ഭൂൽ ഭുലയ്യ എന്ന മൂവിയുടെ ഒരു സീക്വലാണ് ഈ മൂവി. തബുവും കാർത്തിക് ആര്യനും കിയാർ അഡ്വാനിയുമാണ് ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരെയും ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഷോർട്ട് ഫിലിംസിന് മാത്രമായി ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്. സ്ഫൂർട്ടി എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം OTT പ്ലാറ്റ്ഫോമാണ്. സ്ഫൂർത്തിയിലൂടെ വിവിധ ഭാഷകളിലുള്ള മികച്ച ഷോർട്ട് ഫിലിംസ് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആപ്ലിക്കേഷൻ തികച്ചും സൗജന്യമാണ്. ഇതിൽ സബ്സ്ക്രിപ്ഷന്റെയോ പേയ്മെന്റിന്റെയോ ആവശ്യമില്ല. ഇതൊരു ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷനാണ്. സ്ഫൂർട്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല ഷോർട്ട് ഫിലിംസ് കാണാൻ താല്പര്യമുള്ളവർ സ്ഫൂർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ രാജസ്ഥാനിലെ ഒരു വലിയ വീടിന്റെ മുൻപിൽ കുറെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആ വലിയ കോട്ടയ്ക്കുള്ളിൽ ഒരു മന്ത്രവാദി മഞ്ജുലിക എന്ന പ്രേതത്തെ പിടികൂടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പൂജകളും മന്ത്രവാദങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ ആളുകളെല്ലാവരും ആ പൂജ നടക്കുന്ന കൊട്ടാരത്തിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പൂജ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് മഞ്ജുലികയുടെ ആത്മാവ് ആ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ മുടി പിടിച്ചു വലിച്ച് അവരെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കും. പക്ഷെ അപ്പോൾ പെട്ടെന്ന് മന്ത്രവാദി ഒരു മന്ത്രം ജപിച്ച് മഞ്ജുലികയുടെ ആത്മാവിനെ ആ റൂമിലേക്ക് തള്ളിവിട്ട് ആ മുറി പുറത്തുനിന്നും പൂട്ടും. അത് കഴിഞ്ഞ് ആ മുറിയുടെ വാതിൽ ആ മന്ത്രവാദി കുറെ മന്ത്രങ്ങളെല്ലാം ജപിച്ച് വളരെ സുരക്ഷയോടെ പൂട്ടിവെക്കും. അത് കഴിഞ്ഞ് സീൻ ഷിഫ്റ്റായിട്ട് കാണിക്കുന്നത് 18 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് റുഹാൻ എന്ന ക്യാരക്ടറിനെയാണ്. ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കാർത്തിക് ആര്യനാണ്. റുഹാൻ ഒരു കേബിൾ കാറിലായിരുന്നു. ആ കേബിൾ കാറിനുള്ളിൽ ഒരു പിങ്ക് കളറിലുള്ള ട്രോളി ബാഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരുടെയാണെന്ന് അതിനകത്തുള്ള ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ ആ ട്രോളി ബാഗിനുള്ളിൽ ബോംബാണെന്ന് തെറ്റിദ്ധരിക്കും. ഈ സമയം തൊട്ടടുത്തുള്ള കേബിൾ കാറിൽ റീത്ത് എന്നൊരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അവൾ റുഹാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ആ ട്രോളി ബാഗ് തന്റെയാണെന്ന്. അത് കഴിഞ്ഞ് രണ്ടുപേരും കേബിൾ കാറിൽ നിന്ന് പുറത്തു വരും. റുഹാൻ റീത്തിന് അവളുടെ ആ ട്രോളി ബാഗ് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് റുഹാൻ അവളോട് ചെറുതായി ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷേ റീത്ത് റുഹാനെ മൈൻഡ് ആക്കാതെ ബസ്സിലേക്ക് കയറാനായിട്ട് പോകും. അവിടെ വെച്ചാണ് മനസ്സിലാകുന്നത് ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക്, അതായത് ചണ്ഡീഗറിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന്. അവിടെ വെച്ച് റുഹാൻ റീത്തിന് അവൾ മറന്നു വെച്ച അവളുടെ ഫോൺ തിരിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങും. പക്ഷേ റീത്ത് ഓവർ സ്മാർട്ട് ആയിട്ട് ആ ഫോൺ എറിഞ്ഞു പൊട്ടിക്കും. കാരണം അവൾ വിചാരിച്ചത് അത് റുഹാന്റെ ഫോണാണ്, അവൻ തന്നോട് ഫോൺ നമ്പർ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും സെയിം ബസ്സിൽ തന്നെ കയറി ചണ്ഡീഗറിലേക്ക് പോകാനായിട്ട് തുടങ്ങും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ റുഹാൻ റീത്തിന് തന്റെ ഫോൺ കൊടുക്കും. റീത്ത് ആ ഫോൺ ഉപയോഗിച്ച് തന്റെ സഹോദരന്റെ ഭാര്യയെ വിളിക്കും. ആ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് തബുവാണ്. ഈ ക്യാരക്ടറിന്റെ പേര് അഞ്ജുലിക എന്നാണ്. ഇവരെയാണ് ആ ഫസ്റ്റ് സീനിൽ പ്രേതം വലിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുന്നത്. ഇവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത് റീത്തിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്ന്. റീത്തിന് ആ വിവാഹത്തിനോട് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ വിവാഹം കഴിക്കുന്നതിന് മുൻപ് കുറച്ച് സമാധാനത്തോടെ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ മനോഹരമായ സ്ഥലത്തേക്ക് വന്നത്. അത് കഴിഞ്ഞ് റീത്ത് തന്റെ സഹോദരി തൃഷയുമായിട്ട് സംസാരിക്കും. തൃഷ റീത്തിനോട് പറയും എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വീട്ടിലെത്താൻ, ഇവിടെ വിവാഹ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് അവർ പറയും. റുഹാന് മനസ്സിലാകും റീത്ത് ഒരു മെഡിക്കൽ സ്റ്റുഡന്റാണ്, അവൾക്ക് എന്തൊക്കെയോ കുറെ ലക്ഷ്യങ്ങളുണ്ട് എന്ന്. പക്ഷേ റീത്ത് തന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ആണ് ആ വിവാഹത്തിന് സമ്മതിച്ചത്. അത് കഴിഞ്ഞ് ബസ് ഒരു സ്ഥലത്ത് ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റുഹാൻ റീത്തിനോട് പറയും, ഞാൻ പട്ടം പറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഗുജറാത്തിൽ പോയിട്ടുണ്ട്, ഒരു ഫേമസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലും പോയിട്ടുണ്ടെന്ന്. റുഹാൻ ഇങ്ങനെ പറഞ്ഞത് തന്റെ ലൈഫ് വളരെയധികം അഡ്വഞ്ചറസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് റുഹാൻ പറയും റീത്തും ഇങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ചെയ്യണമെന്ന്. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ റുഹാൻ റീത്തിനെ അവിടെ അടുത്തു നടക്കുന്ന ഒരു മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് ചെല്ലാനായിട്ട് വിളിക്കും. ആദ്യം റീത്ത് അതിന് സമ്മതിക്കില്ലെങ്കിലും പിന്നീട് അവിടെ പോവാനായിട്ട് അവൾ തയ്യാറാകും. അവർ രണ്ടുപേരും അങ്ങനെ ആ മ്യൂസിക് ഫെസ്റ്റിവലിന് പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവർ ആ മ്യൂസിക് ഫെസ്റ്റിവലിന് പോയിട്ട് ഒരുപാട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഫെസ്റ്റിവൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് ചണ്ഡീഗറിലേക്ക് പോവാനായിട്ട് ബസ് നോക്കി നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അതായത് അവർ ആദ്യം ചണ്ഡീഗറിലേക്ക് പോവാനായിട്ട് തീരുമാനിച്ച ആ ബസ് വലിയൊരു ആക്സിഡന്റിൽപ്പെട്ട് എല്ലാവരും കൊല്ലപ്പെട്ടുവെന്ന്. അവരുടെ രണ്ടുപേരുടെയും ഭാഗ്യം കൊണ്ടാണ് ആ ബസ്സിൽ അവർ കയറാതിരുന്നതും അത്രയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും. റീത്ത് വരാനിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടുവെന്ന് അവളുടെ വീട്ടുകാരെല്ലാവരും അറിയും. റീത്തും ആ അപകടത്തിൽ മരിച്ചുവെന്നാണ് അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. റീത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ ബൂത്തിൽ നിന്നും തൃഷയെ കോൾ ചെയ്യും. തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവൾ വിളിച്ചത്. പക്ഷേ തൃഷയുടെ ഫോണിൽ നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് റീത്ത് പറയുന്നതൊന്നും തൃഷ കേൾക്കുന്നില്ലായിരുന്നു. പക്ഷേ തൃഷ പറയുന്നതെല്ലാം റീത്തിന് കേൾക്കാമായിരുന്നു. തൃഷ ഈ സമയം റീത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് റീത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന സാഗർ എന്ന് പറയുന്ന പയ്യനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ഒരു ഫോൺ ബൂത്തിൽ നിന്നും വിളിച്ചതുകൊണ്ട് റീത്താണ് വിളിക്കുന്നതെന്ന് തൃഷയ്ക്ക് മനസ്സിലാകുന്നില്ല. തൃഷ സാഗറിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം റീത്ത് കേൾക്കും. അപ്പോഴാണ് റീത്തിന് മനസ്സിലാകുന്നത് റീത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന സാഗറും തൃഷയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പക്ഷേ ഈ കാര്യം മറ്റാർക്കും അറിയില്ല. സാഗറിന്റെ പേരൻസ് നിർബന്ധിച്ചതുകൊണ്ടാണ് റീത്തിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായതെന്ന്. സത്യങ്ങളെല്ലാം അറിയുമ്പോൾ റീത്ത് ആദ്യം ഒന്ന് ഷോക്കാകും. പക്ഷേ റീത്ത് തന്റെ സഹോദരിയുടെ ഇഷ്ടം നടക്കുന്നതിന് വേണ്ടി കുറച്ചു ദിവസത്തേക്ക് താൻ മരിച്ചതായിട്ട് നാടകം കളിക്കാൻ തീരുമാനിക്കും. അങ്ങനെ റീത്ത് റുഹാനൊപ്പം തന്റെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരും. റീത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റുഹാനും അവളോടൊപ്പം വന്നത്. അവർ രണ്ടുപേരും ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിയിട്ട് പോയ ആ കൊട്ടാരത്തിലേക്കാണ് ചെല്ലുന്നത്. അവർ രണ്ടുപേർക്കും ആ കൊട്ടാരത്തിലേക്ക് കയറുന്ന സമയത്ത് കുറച്ച് അസാധാരണമായ സംഭവങ്ങളെല്ലാം നടക്കും. പക്ഷേ റീത്ത് ആ നടന്ന സംഭവങ്ങൾക്കെല്ലാം തന്റേതായ രീതിയിൽ ഓരോ ലോജിക്ക് കണ്ടുപിടിച്ച് റുഹാനെയും കൊണ്ട് ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കും. അത് കഴിഞ്ഞ് റീത്ത് റുഹാനോട് തന്റെ ചെറുപ്പകാലത്ത് ഈ കൊട്ടാരത്തിൽ ചെലവഴിച്ച കാര്യങ്ങളെല്ലാം പറയും. ആളുകളെല്ലാം പറയുന്നത് മഞ്ജുലിക എന്ന പ്രേതം ആ കൊട്ടാരത്തിൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് റീത്തിന്റെ കുടുംബക്കാരെല്ലാവരും ആ കൊട്ടാരത്തിൽ നിന്നും താമസം മാറി ഇപ്പോൾ വേറൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നത്. കുറെ നാളായി അടഞ്ഞു കിടക്കുന്ന ആ പഴയ കൊട്ടാരത്തിൽ ലൈറ്റുകളെല്ലാം ഓണായി കിടക്കുന്നതും വാതിലുകൾ തുറന്നു കിടക്കുന്നതും കണ്ടിട്ട് ചോട്ട പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാൾ ഭയന്നു പോകും. അയാൾ ഇത് കണ്ടിട്ട് ഒരുപാട് ഭയത്തോടുകൂടി തന്റെ സൈക്കിളും കൊണ്ട് വേഗം ചെന്ന് റീത്തിന്റെ അച്ഛനോട് ഈ കാര്യം പറയും. അയാൾ റീത്തിന്റെ അച്ഛനോട് പറയും ആരോ മഞ്ജുലികയുടെ ആ കൊട്ടാരത്തിൽ പ്രവേശിച്ചുവെന്ന്. ചോട്ട പണ്ഡിറ്റ് പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട് ഠാക്കൂർജിയും മറ്റു കുടുംബക്കാരെല്ലാവരും കൂടി മഞ്ജുലികയുടെ ആ കൊട്ടാരത്തിലേക്ക് വരും. അവരെല്ലാവരും കൂടി വരുന്നത് കണ്ടിട്ട് റുഹാനും റീത്തും ഒരുപാട് ടെൻഷനാകും. റീത്ത് എന്നിട്ട് പെട്ടെന്ന് ഒരു കസേരയുടെ പിറകിൽ പോയി ഒളിക്കും. പക്ഷേ റുഹാന് ഒളിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അപ്പോഴേക്കും അവരെല്ലാവരും കൂടി അകത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിലേക്ക് കയറിയിരിക്കും. റുഹാനെ കണ്ടിട്ട് അവർ ചോദിക്കും റുഹാൻ ആരാണെന്ന്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ തോന്നിയിട്ട് റുഹാൻ അവരെ പറ്റിക്കാൻ വേണ്ടി പറയും തനിക്ക് പ്രേതങ്ങളെ കാണാൻ സാധിക്കും, റീത്തിന്റെ ആത്മാവാണ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന്. പക്ഷേ റുഹാൻ പറഞ്ഞ ഇക്കാര്യം അവിടെ ആരും വിശ്വസിക്കാൻ തയ്യാറാകില്ല. അപ്പോൾ റുഹാന് അവന്റെ മൈൻഡിൽ പെട്ടെന്നൊരു ഐഡിയ വരും. റുഹാൻ റീത്ത് കുട്ടിക്കാലത്ത് ഈ കൊട്ടാരത്തിൽ ചിലവഴിച്ച സമയം കുറെ കാര്യങ്ങളുമെല്ലാം അവരോട് പറയും. ആ കാര്യങ്ങളെല്ലാം കുറച്ചു സമയത്തിന് മുൻപ് റീത്ത് തന്നെ റുഹാനോട് പറഞ്ഞതായിരുന്നു. റുഹാൻ റീത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവരെല്ലാവരും റുഹാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കും. കാരണം റീത്തിന്റെ കുട്ടിക്കാലത്തെ ആ ഓർമ്മകളെല്ലാം അവർക്ക് മാത്രം അറിയാവുന്നതായിരുന്നു. പക്ഷേ അപ്പോൾ പെട്ടെന്ന് പോട്ട്ലു എന്നു പേരുള്ള ഒരു കൊച്ചുകുട്ടി റുഹാനെ വടികൊണ്ടടിച്ചിട്ട് അവനോട് ചോദിക്കും എന്തിനാണ് റീത്ത് നിന്നെ ഈ കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അവരെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് റുഹാൻ വീണ്ടും പറയും റീത്തിന്റെ അവസാനത്തെ ആഗ്രഹം അവളുടെ ശ്രാദ്ധം ഈ കൊട്ടാരത്തിൽ വെച്ച് നടത്തണമെന്നാണെന്ന്. അത് കേൾക്കുമ്പോൾ അവരെല്ലാവരും റുഹാൻ പറഞ്ഞത് വിശ്വസിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ബന്ധുക്കൾ എല്ലാവരും കൂടി റീത്തിന്റെ കർമ്മങ്ങളെല്ലാം നടത്തുകയായിരുന്നു. പക്ഷേ റീത്ത് ഈ സമയം ആരും കാണാതെ ഫുഡ് കഴിക്കുകയായിരുന്നു. റീത്തിന്റെയൊക്കെ ആ കൊട്ടാരം ഒരുപാട് വലുതായിരുന്നു. അതുകൊണ്ട് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് റീത്ത് കൂടുതൽ സമയവും റുഹാന്റെ റൂമിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് റീത്തിനെ ആരും കണ്ടുപിടിക്കില്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. ആ വീട്ടിലുള്ള എല്ലാവരും റീത്തിനെ ഓർത്ത് ഭയങ്കര ദുഃഖത്തിലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ആ അന്തരീക്ഷം മാറ്റാൻ വേണ്ടിയിട്ട് റുഹാൻ ഠാക്കൂർജിയോട് പറയും സാഗറിന്റെയും തൃഷയുടെയും കൂടി വിവാഹം നടത്തണം, കാരണം ഇതാണ് റീത്തിന്റെ അവസാന ആഗ്രഹമെന്ന്. റുഹാൻ വന്നതു മുതൽ ചോട്ടെ പണ്ഡിറ്റിനും അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് ആളുകൾക്കും വലിയ തലവേദനയായിരുന്നു. കാരണം അവരായിരുന്നു റുഹാൻ വരുന്നതിന് മുമ്പ് വരെ ആ കൊട്ടാരത്തിലെ പൂജകളും മന്ത്രവാദങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. റുഹാൻ നുണ പറയുന്നതാണെന്ന് ചോട്ടെ പണ്ഡിറ്റിന് അറിയാമായിരുന്നു. തൃഷയും സാഗറും അവർ തമ്മിലുള്ള വിവാഹത്തിന് അവർ തമ്മിൽ ഓൾറെഡി പ്രണയത്തിലായിരുന്നതുകൊണ്ട് സമ്മതിക്കും. റീത്തിന്റെ വിവാഹം നടത്താനിരുന്ന ആ ദിവസം തന്നെ തൃഷയുടെയും സാഗറിന്റെയും കൂടി വിവാഹം നടത്താനായിട്ട് എല്ലാവരും തീരുമാനിക്കും. റുഹാൻ ഇങ്ങനെ പെട്ടെന്ന് ദുഃഖം നിറഞ്ഞു നിന്ന ഒരു വീട്ടിൽ സന്തോഷം കൊണ്ടുവന്നു. ഇത് കണ്ടിട്ട് റീത്തിന് ഒരുപാട് സന്തോഷമാകും. അവൾക്കിപ്പോൾ റുഹാനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റുഹാൻ റീത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുകയാണെന്ന് നാടകം കളിച്ച് ആ കൊട്ടാരത്തിലെ ഒരു പെൺകുട്ടിയുമായി കുറച്ച് അടുത്തിടപഴകും. ഇത് കണ്ടിട്ട് റീത്തിന് ഒരുപാട് ജലസ് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് തൃഷയും സാഗറും കൂടി സത്യമെല്ലാം പറയാനായിട്ട് റുഹാന്റെ അടുത്തേക്ക് വരുന്നതാണ്. റീത്തിന്റെ ആത്മാവിനോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. അപ്പോൾ റുഹാൻ അവരോട് പറയും നിങ്ങളുടെ പ്രണയത്തെപ്പറ്റി റീത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന്. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്നും പോകും. അത് കഴിഞ്ഞ് രാത്രിയാണ് കാണിക്കുന്നത്. അങ്ങനെ രാത്രിയിൽ റുഹാന് ആ വീട്ടിൽ തന്റെ തന്നെ കുറെ രൂപങ്ങൾ കാണാൻ സാധിക്കും. മഞ്ജുലിക്ക് പൂട്ടിയിട്ടിരുന്ന റൂമിന്റെ പുറത്താണ് ഇതെല്ലാം നടന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് റീത്തിന്റെ സഹോദരന്റെ വൈഫ് വരും. അവരുടെ പേര് അഞ്ജുലിക എന്നായിരുന്നു. എല്ലാവരും അവരെ അഞ്ജു എന്നാണ് വിളിക്കുന്നത്.
അഞ്ജു വന്ന് റുഹാനെ ബോധത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് റുഹാനോട് ആ റൂമിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കണമെന്ന് പറയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ചോട്ടെ പണ്ഡിറ്റും അയാളുടെ ഗ്യാങ്ങും കൂടി വന്നിട്ട് റുഹാനെ ഗ്രാമമുഖ്യന്റെ മരിച്ചുപോയ അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഗ്രാമമുഖ്യന്റെ അമ്മ ഒരു നിധി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. റുഹാൻ ആ അമ്മയുടെ ആത്മാവിനോട് സംസാരിച്ച് ആ നിധി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോട്ടെ പണ്ഡിറ്റ് അവനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. റുഹാൻ ഒരു കള്ളനാണെന്ന് എല്ലാവരുടെയും മുൻപിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോട്ടെ പണ്ഡിറ്റ് മനഃപൂർവ്വം അങ്ങനെ ചെയ്തത്. എല്ലാവരും റുഹാനെ ആ മൃതദേഹത്തിനൊപ്പം വിട്ടിട്ട് ആ മുറിയുടെ പുറത്തേക്ക് കടക്കും. അപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ടോയിൽ നിന്നും ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങും. റുഹാൻ ആ ടോയ് കണ്ടുപിടിച്ചതിന് ശേഷം അതെടുത്ത് വലിച്ചെറിയും. അങ്ങനെ അത് വലിച്ചെറിയുമ്പോൾ ആ ടോയ് തട്ടി കുറെ സാധനങ്ങൾ നിലത്ത് വീഴും. അങ്ങനെ സീലിംഗിൽ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് താഴെ ഫ്ലോറിലേക്ക് വീഴും. അങ്ങനെ ആ ലൈറ്റ് വീണ് ആ ഫ്ലോർ മുഴുവൻ പൊട്ടി അതിനകത്തുണ്ടായിരുന്ന സ്വർണമെല്ലാം പുറത്തു വരും. അങ്ങനെ റുഹാൻ ഒന്നും ചെയ്യാതെ തന്നെ അബദ്ധവശാൽ മുഖിന്റെ സ്വർണമെല്ലാം കണ്ടുപിടിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും റുഹാനിൽ ഒരുപാട് വിശ്വാസം വരും. അവരെല്ലാവരും ഇപ്പോൾ റുഹാനെ റുഹാൻ ബാബ എന്നാണ് വിളിക്കുന്നത്. ചോട്ടെ പണ്ഡിറ്റും അവന്റെ ആളുകളും ചേർന്ന് തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് റുഹാൻ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രിയിൽ റുഹാനും റീത്തിന്റെ അങ്കിളും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതാണ്. അങ്ങനെ മദ്യപിച്ചതിന് ശേഷം ബോധമില്ലാതെ അവർ രണ്ടുപേരും കൂടെ മഞ്ജുലിക്ക് പൂട്ടിയിട്ടിരിക്കുന്ന ആ വാതിലിന്റെ അടുത്തേക്ക് ചെല്ലും. റുഹാൻ ആ വാതിൽ അടച്ചു വയ്ക്കാൻ ഉപയോഗിച്ച തൃശൂലം അതിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് അവിടെയെല്ലാം ഭയങ്കരമായൊരു കാറ്റടിക്കാനായിട്ട് തുടങ്ങും. ഇത് കണ്ട് ഭയന്നിട്ട് റുഹാൻ ആ തൃശൂലം തിരിച്ച് അവിടെ തന്നെ വെക്കും. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ടാക്കൂർജിയും അഞ്ജു ചേച്ചിയും കൂടി വരും. അഞ്ജു ചേച്ചി എന്നിട്ട് റുഹാനോട് മഞ്ജുലികയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അടുത്ത സീനിൽ മഞ്ജുലികയുടെയും അഞ്ജുലികയുടെയും ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അവരുടെ അച്ഛനെ ബംഗാളിൽ നിന്നും ഠാക്കൂർജി തന്റെ കണക്കും മറ്റു കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു. അയാൾ തന്നോടൊപ്പം തന്റെ ഇരട്ടക്കുട്ടികളായ അഞ്ജുലികയും മഞ്ജുലികയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അച്ഛൻ നല്ലൊരു ഗായകനായിരുന്നു, അതുകൊണ്ട് അയാൾ ആ കൊട്ടാരത്തിലുള്ളവർക്ക് വേണ്ടി പാട്ടൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു. അച്ഛൻ തന്റെ രണ്ടു മക്കളെയും ഡാൻസും പഠിപ്പിക്കുമായിരുന്നു. പാട്ടിലുമെല്ലാം അഞ്ജുലിക തന്നെയായിരുന്നു എന്ന് മുൻപിൽ. അതുകൊണ്ട് അച്ഛന്റെ സ്നേഹം കൂടുതലായിട്ടും അഞ്ജുലികയ്ക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടിട്ട് കുട്ടിയായ മഞ്ജുലികയ്ക്ക് ഒരുപാട് ദേഷ്യവും വിഷമവും വരുമായിരുന്നു. അങ്ങനെ മഞ്ജുലിക വളർന്നു വരുമ്പോൾ അവളുടെ ഉള്ളിലെ ദേഷ്യവും വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൾ അഞ്ജുലികയെ തകർക്കാൻ വേണ്ടിയിട്ട് പതിയെ ബ്ലാക്ക് മാജിക് പഠിക്കാൻ തുടങ്ങി. ഇക്കാര്യം അറിഞ്ഞ അച്ഛൻ മഞ്ജുലികയെ ഒരുപാട് വഴക്ക് പറയും. രണ്ടുപേരും അങ്ങനെ വളർന്നു വലുതായി. മഞ്ജുലികയ്ക്ക് ഠാക്കൂർജിയുടെ മകനായ ഉദയനോട് പ്രണയം തോന്നും. പക്ഷേ ഉദയ് അഞ്ജുലികയെ വിവാഹം കഴിക്കും. അതുകൊണ്ട് മഞ്ജുലികയ്ക്ക് അഞ്ജുലികയോട് ഒരുപാട് ദേഷ്യം വരും. അവൾ അഞ്ജുലികയുടെ മേൽ ബ്ലാക്ക് മാജിക് നടത്താനായിട്ട് തുടങ്ങും. മഞ്ജുലികയെ തടയാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് അച്ഛൻ വരും. പക്ഷേ അവൾ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തും. അത് കഴിഞ്ഞ് മഞ്ജുലിക ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അവൾ അഞ്ജുലികയും ഉദയെയും ആക്രമിക്കും. പക്ഷേ അഞ്ജുലിക ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഞ്ജുലികയെ ഒരു കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തും. മരിച്ചതിന് ശേഷവും മഞ്ജുലിക അവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയില്ല. അങ്ങനെ ഒരു ദിവസം മഞ്ജുലിക ആത്മാവായി വന്നിട്ട് അഞ്ജുലികയുമായി സംസാരിച്ചു നിന്ന ഉദയനെ ബാൽക്കണിയിൽ നിന്നും തള്ളിത്താഴെയിടും. ഉദയ് അങ്ങനെ ജീവിതാവസാനം വരെ പാരലൈസ്ഡ് ആയി പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച സീനാണ്. മഞ്ജുലികയെ ഒരു മന്ത്രവാദി വന്ന് കുറെ മന്ത്രങ്ങളെല്ലാം ജപിച്ച് ഒരു മുറിയിൽ പൂട്ടിയിടും. അത് കഴിഞ്ഞ് വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. റുഹാൻ ഇപ്പോൾ മനസ്സിലാകും ആ മുറിയുടെ അടുത്തു നിന്നും മാറി നിൽക്കുന്നതായിരിക്കും തനിക്ക് നല്ലതെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റീത്തും റുഹാനും കൂടി രാത്രിയിൽ പുറത്തു പോയി കഴിഞ്ഞ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് കയറുന്നതാണ്. പക്ഷേ അവർ രണ്ടുപേരും കൂടി അങ്ങനെ കയറി പോകുന്നത് ചോട്ടെ പണ്ഡിറ്റ് കാണുന്നുണ്ടായിരുന്നു. ചോട്ടെ പണ്ഡിറ്റ് തന്റെ ആളുകളോടൊപ്പം ഒരുമിച്ച് ചെന്ന് ഠാക്കൂർജിയോട് പറയും റീത്ത് ജീവനോടെയുണ്ട്, അവൾ ഈ വീട്ടിൽ എവിടെ ഒളിച്ചിരിക്കുകയാണെന്ന്. അത് കേട്ടിട്ട് അവരെല്ലാവരും കൂടെ ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അവർക്ക് ആർക്കും റീത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം റുഹാൻ റീത്തിനെ മഞ്ജുലികയുടെ റൂമിലാണ് ഒളിപ്പിച്ചത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റീത്ത് മഞ്ജുലികയുടെ റൂമിൽ ഒളിച്ചിരിക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് മഞ്ജുലികയുടെ ആത്മാവ് വന്നു നിൽക്കുന്നതാണ്. ഇവിടെ വെച്ച് സീൻ കട്ടാകും. റീത്തിനെ അവിടെയെങ്ങും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഠാക്കൂർജിയും മറ്റുള്ളവരും വിചാരിക്കും ചോട്ടെ പണ്ഡിറ്റും അവന്റെ ആളുകളും കള്ളം പറഞ്ഞതാണെന്ന്. അതുകൊണ്ട് നുണ പറഞ്ഞതിന് ഠാക്കൂർജി അവരെ തല്ലും. അത് കഴിഞ്ഞ് റുഹാൻ റീത്തിനെ അന്വേഷിച്ച് മഞ്ജുലികയുടെ ആ റൂമിലേക്ക് കയറിപ്പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ റുഹാൻ കാണുന്നത് റീത്ത് മഞ്ജുലികയുടെ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് ഒരു പാട്ട് പാടി ഡാൻസ് കളിക്കുന്നതാണ്. ഇത് കണ്ടിട്ട് റുഹാൻ ഒരുപാട് ഷോക്കായി പോകും. റീത്തിന്റെ ദേഹത്ത് മഞ്ജുലികയുടെ ആത്മാവ് കയറിയതാണെന്ന് റുഹാൻ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. റീത്ത് വെറുതെ റുഹാനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുലികയുടെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് മഞ്ജുലികയെ പോലെ ആക്ട് ചെയ്തതായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ നോർമലാകും. എന്നിട്ട് റുഹാനോട് പറയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ചെയ്തതാണെന്ന്. റീത്ത് ചിരിച്ചുകൊണ്ട് റുഹാനോട് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പറയും. പക്ഷേ അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ടാകും.
റുഹാനും റീത്തും കൂടി മഞ്ജുലികയുടെ ആ മുറി തുറന്നതുകൊണ്ട് മഞ്ജുലികയുടെ ആത്മാവ് സ്വതന്ത്രയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അക്കാര്യം കുറച്ചു കഴിഞ്ഞിട്ടാണ് റീത്തും റുഹാനും മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. അന്ന് തൃഷയുടെ വെഡിങ്ങിന്റെ മെഹന്തി ഡേ ആയിരുന്നു. എല്ലാവരും കൂടി അങ്ങനെ ആ ദിവസം ആഘോഷിക്കുന്നതിനിടയിൽ അവിടെയുണ്ടായിരുന്ന കുറെ സാധനങ്ങൾ മഞ്ജുലികയുടെ ആത്മാവ് വായുവിൽ ഉയർത്തി നിർത്തും. പക്ഷെ എല്ലാവരും വിചാരിച്ചിരുന്നത് അത് റീത്തിന്റെ ആത്മാവാണ് ചെയ്യുന്നത് എന്നായിരുന്നു. കാരണം തലേ ദിവസം രാത്രി അവർ റുഹാനെ സംശയിച്ചതുകൊണ്ട് റീത്ത് ദേഷ്യത്തിലാണെന്ന് അവർ വിചാരിക്കും. പക്ഷേ റുഹാനും റീത്തിനും മനസ്സിലാകും മഞ്ജുലിക സ്വതന്ത്രയായി ഇതെല്ലാം അവൾ ചെയ്യുന്ന പണിയാണെന്ന്. അത് കഴിഞ്ഞ് അവരെല്ലാവരും മഞ്ജുലികയുടെ ആത്മാവ് ആ കൊട്ടാരത്തിന്റെ ഗേറ്റിന്റെ മുകളിൽ കൂടെ തല കീഴായി നടക്കുന്നത് കാണും. അപ്പോൾ റുഹാൻ അവരെ പറ്റിക്കാൻ വേണ്ടി പറയും ആ നടക്കുന്നത് റീത്തിന്റെ ആത്മാവ് തന്നെയാണെന്ന്. അത് കഴിഞ്ഞ് രാത്രിയിൽ മഞ്ജുലിക അഞ്ജുവിന്റെ അടുത്ത് പോയി അവളെ ഒരുപാട് ഭീഷണിപ്പെടുത്തും. മഞ്ജുലിക പറയും അവൾ ഈ വീട്ടിലുള്ള എല്ലാ ആളുകളെയും ഓരോരുത്തരെയായി ഒരുപാട് ക്രൂരമായി വേദനിപ്പിച്ച് കൊല്ലുമെന്ന്. അത് കഴിഞ്ഞ് അഞ്ജു റുഹാന്റെ റൂമിലേക്ക് പോകും. അങ്ങനെ റുഹാന്റെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ അഞ്ജു ബാൽക്കണിയിൽ ഒരുപാട് കാക്കകൾ ഇരിക്കുന്നത് കാണും. അത് കഴിഞ്ഞ് അവർ റുഹാന്റെ മുറിയിൽ ചെന്നിട്ട് പറയും എനിക്ക് സത്യമെല്ലാം മനസ്സിലായി, റീത്തിനോട് വെളിയിൽ വരാൻ പറയുമെന്ന്. ഇത് കേട്ടിട്ട് റീത്ത് പുറത്തേക്ക് വരും. എന്നിട്ട് അഞ്ജുവിനോട് തൃഷയുടെയും സാഗറിന്റെയും കാര്യം പറയും. തൃഷയുടെയും സാഗറിന്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് താനീ നാടകം കളിക്കുന്നതെന്ന് റീത്ത് അഞ്ജുവിനോട് പറയും. തൃഷയുടെയും സാഗറിന്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് താനീ നാടകം കളിക്കുന്നതെന്ന് റീത്ത് അഞ്ജുവിനോട് പറയും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർ മൂന്ന് പേരും കൂടി മഞ്ജുലികയിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്നറിയാൻ വേണ്ടി മഞ്ജുലികയെ തളച്ച ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെല്ലും. ആ മന്ത്രവാദി പറയും 18 വർഷമായിട്ട് മഞ്ജുലികയെ ആ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അവളിപ്പോൾ പൂർവാധികം ശക്തിയോടെയാണ് സ്വതന്ത്രയായിരിക്കുന്നത് എന്ന്. അമാവാസിയുടെ അന്നേ ഇനി മഞ്ജുലികയുടെ ആത്മാവിനെ തളയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മന്ത്രവാദി പറയും. അമാവാസി 3 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് അന്ന് കർമ്മങ്ങളെല്ലാം ചെയ്യാമെന്ന് മന്ത്രവാദി പറയും. വീട്ടിൽ വന്നതിനു ശേഷം റുഹാനും അഞ്ജുവും കാണുന്നത് മഞ്ജുലികയുടെ ആത്മാവ് പോട്ട്ലുവിനെ വായുവിലൂടെ എടുത്തുയർത്തി കളിപ്പിക്കുന്നതാണ്. പക്ഷേ വീട്ടുകാരെല്ലാം വിചാരിക്കുന്നത് പോട്ട്ലു റീത്തിനൊപ്പമാണ് കളിക്കുന്നത് എന്നാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ രാത്രിയിൽ മന്ത്രവാദി തന്റെ ആളുകളോടൊപ്പം ആ കോട്ടയിലേക്ക് വരുന്നതാണ്. പക്ഷേ അവരെ വഴിയിൽ വെച്ച് മഞ്ജുലികയുടെ ആത്മാവ് തടയും. എന്നിട്ട് മഞ്ജുലിക മന്ത്രവാദിയുടെ ശരീരത്തിൽ പ്രവേശിക്കും. മഞ്ജുലിക മന്ത്രവാദി ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ എല്ലാ ആളുകളെയും കൊലപ്പെടുത്തും. പക്ഷേ ആ ആത്മാവ് മന്ത്രവാദിയെ മാത്രം കൊല്ലാതെ വെറുതെ വിടും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ വീണ്ടും റുഹാനെയാണ് കാണിക്കുന്നത്. ചോട്ടെ പണ്ഡിറ്റും അയാളുടെ കൂട്ടത്തിലുള്ളവരും കൂടെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ ഭിത്തിയിലൂടെ കയറുകയറ്റി നടത്തുന്നതായിട്ട് അവൻ കാണും. അപ്പോൾ റുഹാന് മനസ്സിലാകും അന്ന് ആ മെഹന്തിയുടെ ദിവസം എല്ലാവരും ഭിത്തിയിലൂടെ നടക്കുന്നത് കണ്ടത് മഞ്ജുലികേനെ അല്ല, ഈ സ്ത്രീയാണെന്ന്. ഇക്കാര്യം മനസ്സിലാക്കിയ റുഹാൻ അവരെ എല്ലാവരെയും പിടിച്ച് കുറെ തല്ലും. എന്നിട്ട് റുഹാൻ അവിടെ നിന്നും പോകും. അപ്പോൾ ചോട്ടെ പണ്ഡിറ്റിന്റെയും ആളുകളുടെയും അടുക്കൽ റിയൽ മഞ്ജുലികയുടെ ആത്മാവ് വരും. എന്നിട്ട് അവരെ എല്ലാവരെയും ഒരുപാട് ഉപദ്രവിക്കും. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീ മഞ്ജുലികയുടെ ആത്മാവിനെ നേരിട്ട് കാണുമ്പോൾ പേടിച്ചു ബോധം കിടും. അങ്ങനെ ഭയം ഓടുന്നതിനിടയിൽ ചോട്ടെ പണ്ഡിറ്റും അവന്റെ കൂട്ടാളിയും റുഹാനുമായി ചെന്ന് കൂട്ടിമുട്ടും. അവർ റുഹാനോട് പറയും ഒറിജിനൽ മഞ്ജുലികയുടെ ആത്മാവ് വരുന്നുണ്ടെന്ന്. പക്ഷെ റുഹാൻ അവർ പറയുന്നത് തമാശയാണെന്ന് വിചാരിക്കും. എന്നിട്ട് മഞ്ജുലികയുടെ അടുത്തേക്ക് സംസാരിച്ചുകൊണ്ട് ചെല്ലും. കാരണം അവൻ വിചാരിച്ചത് അത് ചോട്ടെ പണ്ഡിറ്റിന്റെ കൂട്ടത്തിലുള്ള ആ സ്ത്രീയായിരിക്കുമെന്നാണ്. അപ്പോൾ റുഹാൻ പറയും നീ ശരിക്കും പ്രേതമാണെങ്കിൽ നിന്റെ കാല് തിരിച്ചു കാണിക്കാനായിട്ട്. റുഹാൻ ഇങ്ങനെ പറഞ്ഞത് അത് പ്രേതമായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ആ ആത്മാവ് ശരിക്കും അതിന്റെ കാല് തിരിക്കും. ഇത് കണ്ടിട്ട് റുഹാൻ ഒരുപാട് ഭയന്നു പോകും. എന്നിട്ട് അവിടെ നിന്നോടി ഒരു മലയുടെ മുകളിലെത്തും. മഞ്ജുലികയുടെ ആത്മാവും അവന്റെ പിറകെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ജുലികയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ റുഹാൻ താഴേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ച് സീൻ കട്ടാവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചോട്ടെ പണ്ഡിറ്റിനെയും അവന്റെ ആളുകളെയുമാണ്. അവർ ആ കൊട്ടാരത്തിൽ നിന്നും അവിടെയുള്ള വെള്ളിപാത്രങ്ങളെല്ലാം മോഷ്ടിച്ചിട്ട് മഞ്ജുലികയുടെ പ്രേതം കാരണം ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയായിരുന്നു. അവർ അങ്ങനെ പോവാൻ ഇറങ്ങുന്ന സമയത്ത് ആ കൊട്ടാരത്തിലെ ലൈറ്റ് എല്ലാം പോകും. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് റുഹാൻ വരും. ഇപ്പോൾ റുഹാന്റെ പെരുമാറ്റമെല്ലാം അവന്റെ ദേഹത്ത് മഞ്ജുലികയുടെ ആത്മാവ് കയറിയതുപോലെയാണ്. അത് കഴിഞ്ഞ് റുഹാൻ മഞ്ജുലികയെ പോലെ പാട്ടുപാടി നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാവരും റുഹാന്റെ ഈ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഡാൻസ് എല്ലാം കളിച്ചതിന് ശേഷം റുഹാൻ മുഴുവനായിട്ടും മഞ്ജുലികയായി മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റുഹാൻ 18 വർഷങ്ങൾക്ക് മുൻപ് മഞ്ജുലികയുടെ ആത്മാവിനെ തളച്ച മന്ത്രവാദിയുടെ മൃതദേഹം ആ കൊട്ടാരത്തിലുണ്ടായിരുന്നവരുടെ മുൻപിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് റുഹാൻ അഞ്ജുവിനെ കൊലപ്പെടുത്താനായിട്ട് അവരുടെ അടുത്തേക്ക് പോകും. അഞ്ജുവിനെ മഞ്ജുലികയുടെ ആത്മാവ് ബാധിച്ച റുഹാൻ ആക്രമിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് റീത്ത് അവിടേക്ക് വരും. എന്നിട്ട് റുഹാനെ തടയാനായിട്ടും അവനെ തിരിച്ച് ബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒരുപാട് ശ്രമിക്കും. റീത്തിനെ പെട്ടെന്ന് കാണുമ്പോൾ കുടുംബക്കാരെല്ലാവരും വിചാരിക്കും അത് റീത്തിന്റെ ആത്മാവാണെന്ന്. റീത്ത് തങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് എല്ലാവരും വിചാരിക്കും. റീത്ത് സത്യമെല്ലാം അവരോട് പറയും. അവൾ പറയും താൻ മരിച്ചിട്ടില്ലായിരുന്നുവെന്ന്. റീത്ത് റുഹാനെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷേ അതൊന്നും ഫലം ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അഞ്ജുലിക പെട്ടെന്ന് റീത്തിന്റെ കഴുത്തിൽ കത്തിവെക്കും. എന്നിട്ട് മഞ്ജുലികയുടെ ആക്രമണമെല്ലാം നിർത്തി അടങ്ങാനായിട്ട് ആവശ്യപ്പെടും.
ഇത് കണ്ടിട്ട് എല്ലാവരും പെട്ടെന്ന് ഷോക്കാകും. ഈ സീനിൽ വെച്ചാണ് വലിയൊരു സത്യം എല്ലാവർക്കും മനസ്സിലാകുന്നത്. 18 വർഷമായിട്ട് മഞ്ജുലികയുടെ ആത്മാവാണെന്നും പറഞ്ഞ് ആ മുറിയിൽ പൂട്ടിയിട്ടിരുന്നത് യഥാർത്ഥത്തിൽ അഞ്ജുലികയുടെ ആത്മാവിനെയായിരുന്നു. അടുത്ത സീനിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നാണ്. മഞ്ജുലിക തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ശേഷം ബ്ലാക്ക് മാജിക്കിന്റെ സഹായത്തോടുകൂടി അഞ്ജുലികയുടെ ശരീരത്തെ തന്റെ വരുതിയിലാക്കും. അങ്ങനെ മഞ്ജുലിക അഞ്ജുലികയുടെ രൂപമെടുക്കും. എന്നിട്ട് അഞ്ജുലികയ്ക്ക് മഞ്ജുലികയുടെ ഡ്രസ്സും കൊടുക്കും. അങ്ങനെ ആൾമാറാട്ടം നടത്തിയതിനു ശേഷം മഞ്ജുലിക ഉദയന്റെ റൂമിൽ പോയി കിടക്കും. എന്നിട്ട് അവൾ യഥാർത്ഥ അഞ്ജുലികയെ കൊണ്ട് തന്റെ നേരെ ആക്രമണം നടത്തിച്ചിട്ട് അവളെ കൊന്നുകളയും. അന്ന് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ജുലികയായിരുന്നു. ഉദയ് ഇക്കാര്യങ്ങളെല്ലാം എങ്ങനെ മനസ്സിലാക്കും? അയാൾ തിരിച്ചറിയും തന്റെ ഒപ്പമുള്ളത് അഞ്ജുലികയല്ല മഞ്ജുലികയാണെന്ന്. ഈ വിവരം അറിയുമ്പോൾ മഞ്ജുലിക അയാളെ ബാൽക്കണിയിൽ നിന്ന് തള്ളി താഴെയിടും. ഇതുപോലെ തന്നെ തന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിച്ച ആ വീട്ടിലുള്ള ആളുകളെയെല്ലാം അവർ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം തന്റെ സഹോദരിയുടെ ആത്മാവാണ് ചെയ്തതെന്ന് അവർ വരുത്തി തീർത്തു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അഞ്ജുലിക സ്വതന്ത്രയായപ്പോൾ അവൾ ആദ്യം ചെന്നത് മഞ്ജുലികയുടെ അടുത്തേക്കാണ്. അവളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അഞ്ജുലിക അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അപ്പോൾ മഞ്ജുലിക ചിരിച്ചുകൊണ്ട് ആ ആത്മാവിനോട് പറയും, നീ എന്നെ ഇപ്പോൾ കൊലപ്പെടുത്തിയാൽ എങ്ങനെയാണ് ഈ വീട്ടിലുള്ളവരെല്ലാം സത്യം അറിയുന്നത്? അവർ 18 വർഷമായിട്ട് മുറിയിൽ പൂട്ടിയിട്ടത് മഞ്ജുലികയല്ല അഞ്ജുലികയാണെന്ന് അവരെങ്ങനെ തിരിച്ചറിയുമെന്ന്. ഇത് കേൾക്കുമ്പോൾ അഞ്ജുലികയുടെ ആത്മാവ് അവളെ കൊല്ലാതെ അവിടെ നിന്നും പോകും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. റുഹാൻ താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ അഞ്ജുലികയുടെ ആത്മാവാണ് അവനെ രക്ഷിക്കുന്നത്. റുഹാനെ രക്ഷിച്ചിട്ട് ആത്മാവ് അയാളോട് പറയും, നീ റീത്തിനെയും കൂട്ടി ഇവിടെ നിന്ന് എങ്ങോട്ടേലും ദൂരെ പൊക്കോ എന്ന്. ഇത് കേൾക്കുമ്പോൾ റുഹാന് അപ്പോൾ തന്നെ മനസ്സിലാകും അത് അഞ്ജുലികയുടെ ആത്മാവാണെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. അഞ്ജുലികയുടെ ആത്മാവും മഞ്ജുലികയുമായി വലിയ രീതിയിൽ ഒരു വഴക്ക് നടക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അഞ്ജുലികയുടെ ആത്മാവ് മഞ്ജുലികയെ തന്നെ 18 വർഷമായി പൂട്ടിയിട്ട ആ മുറിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോകും. അത് കഴിഞ്ഞ് ആ ആത്മാവ് വന്ന് റുഹാനോടും റീത്തിനോടും നന്ദി പറയും. അഞ്ജുലികയുടെ ആത്മാവ് പറയും, നിങ്ങളുടെ ഒരു കള്ളം കൊണ്ടാണ് എനിക്കിന്ന് എല്ലാവരുടെ മുൻപിൽ സത്യം തെളിയിക്കാൻ സാധിച്ചതെന്ന്. ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അഞ്ജുലികയുടെ ആത്മാവ് ആ റൂമിലേക്ക് തന്നെ തിരിച്ചു കയറി പോകുന്നതും ആ റൂം അടയ്ക്കുന്നതുമാണ്. അത് കഴിഞ്ഞ് ടാക്കൂർജിയും എല്ലാ കുടുംബാംഗങ്ങളും ആ കൊട്ടാരം വിട്ട് അവർ തങ്ങളുടെ വീട്ടിലേക്ക് തിരികെ വരും. ഇവിടെ വെച്ച് ഈ മൂവി അവസാനിക്കുകയാണ്. മൂവി തീർന്നതിനു ശേഷം അവസാനമായിട്ടാണ് ഭൂൽ ഭുലയ്യ എന്ന സോങ് വരുന്നത്. ഈ മൂവിയും ഇതിന്റെ എക്സ്പ്ലനേഷനും എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. വളരെ മികച്ച ഷോർട്ട് ഫിലിംസ് സൗജന്യമായിട്ട് കാണുന്നതിനായി സ്ഫുർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ മൂവി എക്സ്പ്ലനേഷൻസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.